നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമല്ല. നമ്മൾ ഇവിടെ ഒരു സക്സസ് സെലിബ്രേഷൻ വന്നപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരു പ്രസ് മീറ്റിൽ ഉണ്ടായ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ ഒരു സില്ലി മോങ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാനും അശ്വന്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കാനും അതിൻ്റെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം പറയാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാനത് ഇൻ്റർവ്യൂവിന് പോകാൻ കാരണം അശ്വന്ത് തന്നെ ക്ഷണിച്ചത് കൊണ്ടോ വിളിച്ചതുകൊണ്ടോ അല്ല, നമ്മളൊരു ഓപ്പൺ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടുത്തെ നൈറ്റ് നൈറ്റ് അന്തി ചർച്ചകളിലും ഇപ്പോൾ സി പി എംകാരനും ആർ എസ് എസ്കാരും കോൺഗ്രസ്സുകാരൊക്കെ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ എതിർ അപ്പുറത്തപ്പുറത്ത് ഓപ്പോസിറ്റ് പാർട്ടികളിലെ ആൾക്കാരടക്കം ഇവിടെ ചർച്ചകൾക്ക് പോകുന്നുണ്ട്. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലൊരു ഓപ്പൺ ഡിസ്കഷനെ സില്ലി മോങ്സ് വിഷ്ണുവും അവനും കൂടെ എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. അതിനപ്പുറം എനിക്ക് അതിനോട് ഞാൻ കോക്കിനെ മയപ്പെടുത്താൻ പോയതോ അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചത് ഇവരാണ്, എനിക്ക് ഇവരെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ അവരുടെ ഡിസ്കഷന് പോയി. അപ്പോൾ ആ ഡിസ്കഷൻ എനിക്ക് ഇൻഡസ്ട്രിക്ക് അകത്തു നിന്ന് തന്നെ കുറേ പേര് അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളടക്കം സിനിമാക്കാരിലകത്തും അടക്കം എന്നോട് പറഞ്ഞു, എന്തിന് കോക്കിനെ പ്രൊമോട്ട് ചെയ്യണോ? കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്രസ് മീറ്റിലടക്കം പലരും ചോദിച്ചു, ഇങ്ങനെ കോക്കിനെ എന്നോട് ചോദിച്ചില്ല, കൂടെയുള്ള ടീമിനോട് ചോദിച്ചു, നമ്മൾ ഇങ്ങനൊരു ആളെ ക്രിട്ടിക്കിനെ പ്രൊമോട്ട് ചെയ്യണോ? അങ്ങനൊരു ഉദ്ദേശമൊന്നും നമുക്ക് ആർക്കുമില്ല. അത്തരം അങ്ങനൊരു ഉദ്ദേശം കൊണ്ട് നമ്മൾ പോയൊന്നുമില്ല. നമ്മൾ ഈ ഇങ്ങനൊരു ഓപ്പൺ ഡിസ്കഷൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായി പോയി. ഇനിയും അത്തരം ഡിസ്കഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നതായിരിക്കും. അതിലിപ്പോൾ ആർക്കും വെറുപ്പ് തോന്നിയിട്ട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അതിനകത്തുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഹൈദർക്കേന, ഇപ്പോൾ ഹൈദർക്കേന എല്ലാവർക്കും അറിയാലോ, അപ്പോൾ ഹൈദർക്കേന ഇവർ തന്നൊരു ഷൂ, അത് ഷൂട്ട് തുടങ്ങിയതിന് ശേഷം വിഷ്ണു തന്നൊരു AV നമ്മൾ ഹൈദർക്കേനെ ഇങ്ങനൊരു വാക്കുപയോഗിച്ച് വെച്ചാൽ കുറച്ച് കാലമായിട്ട് അത് അശ്വന്താണത് തുടങ്ങിയിട്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനൊരു വാക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ഫിൽട്ടർ ചെയ്യാമായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് വായിക്കാൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അത് വായിച്ചത് ഞാൻ ആദ്യം തന്നെ ഹൈദർക്കേടോട് ഇങ്ങനൊരു ഓപ്പൺ ഇതിനകത്തൊരു മാപ്പ് പറയുന്നു. കാരണം അത് പുള്ളിക്ക് അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചപ്പോഴും അതിൻ്റെ ഒരു പുള്ളിക്ക് കുറേ കാലങ്ങളായിട്ട് ഒരു മാനസികമായിട്ട് വിഷമമുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആദ്യമായിട്ടൊരു മാപ്പ്. അതോടൊപ്പം തന്നെ വിഷ്ണു ഓപ്പണായിട്ട് അന്നത്തെ ഇൻ്റർവ്യൂവിൽ വിഷ്ണു അതിന് പ്രസ് മീറ്റിൽ ഒരു സോറി പറഞ്ഞതാണ്. അപ്പോൾ സുഷ്ണുവിനെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിച്ചതാണ്. കാരണം ഇപ്പം കുറേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് എന്നോട് എന്നോട് കുറേ ഇതായി ദപ്പച്ചേരി എന്നാൽ പിന്നെ ഇതിനിട്ട് ഒരു പണി കൊടുക്കാമെന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ ഇത് അവിടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ അവസാനിക്കട്ടെ എന്നുള്ള രണ്ട് ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനൊരു പ്രസ് മീറ്റിനകത്ത് തന്നെ വിഷ്ണു ഓപ്പണായിട്ട് സോറി പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം തന്നെ ഹൈദർക്കൊക്കെ ഇവനെ എന്നോടും ഇവനെയും ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ക്ഷമിക്കുക. ബിക്കോസ് അത് ഡെഫിനറ്റ് ആയിട്ടും ഇപ്പം നമുക്ക് ആ വാക്ക് അൺപാർലമെൻ്ററി ആണ്, അബ്യൂസീവ് ആണ്. അപ്പോൾ ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയൊക്കെ നമ്മൾ എല്ലാവരും മീഡിയ ഒക്കെ സംസാരിക്കുമ്പോൾ പോലും നിങ്ങളുടെ തന്നെ ഫ്രട്ടേണിറ്റിയിലുള്ള ഒരാളെക്കുറിച്ച് ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളാരും ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി പറയുന്ന ആൾക്കാർ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതായിട്ട് വന്ന അശ്വന്ത് ഇട്ട വീഡിയോ, അതിനെ ഫോളോ ചെയ്ത് വന്ന വിഷ്ണു ഇട്ട വീഡിയോനകത്ത് പോലും അശ്വന്ത് ഇത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അശ്വന്ത് ഒരു വീഡിയോ ഇട്ടു. പക്ഷേ അതിൽ പോലും അശ്വന്ത് നമ്മളൊരാൾ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു മനസ്താപം അല്ലെങ്കിൽ അയാൾ മോശമാണെന്ന് കണ്ടിട്ടാണല്ലോ അത് പിൻവലിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ പിൻവലിക്കുന്ന ഒരു വീഡിയോനകത്ത് പോലും അശ്വന്ത് വീണ്ടും വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുകയും പറയുകയും ചെയ്ത് വീണ്ടും ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻസൾട്ടിലോട്ട് മാത്രമേ അത് പോയുള്ളൂ. അപ്പോൾ അതിനോട് എനിക്ക് അശ്വന്തിന് അറിയാം അത് മോശമാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ ആ ഒരു പിൻവലിക്കലിനോട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ജസ്റ്റിസ് പോലത്തിൽ നിന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇനി അവർ തമ്മിൽ ഇത് അതിനോടൊപ്പം ആഡ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ആ ഇൻ്റർവ്യൂ വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഹൈദരാലിയെ അങ്ങനെ പരാമർശിക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു AV ഭാഗം തന്നെ ഇനി മുതൽ ഉണ്ടാവില്ല. അത് റിമൂവ് ആക്കിയ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ആ വീഡിയോൻ്റേതായി ഇനി ആളുകൾ കാണാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തെ ഒരു രീതിയിലും മാനസികമായി ഇനി വിഷമിക്കാത്ത രീതിയിൽ ആ വീഡിയോയുടെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ഇനി ആ കാഴ്ചക്കാർ കാണുകയുള്ളൂ ആ വീഡിയോ. അപ്പോൾ അത് അതാണ് ഫസ്റ്റ് കാര്യം. കാരണം അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഇത്രയും കാലമായിട്ട് നമ്മൾ പലരും അല്ലെങ്കിൽ വശത്തിൻ്റെ ഒരു 90% അല്ലെങ്കിൽ 80% ഫാൻസ് എന്ന് പറയുന്നത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു 10-20% ഫാൻസ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. അവരാണ് ഇതിനെ എനിക്ക് വന്ന് ഈ ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഇത് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ പോയി അദ്ദേഹത്തിനെ വിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഭാര്യയും മകളും അല്ലെങ്കിൽ അവർ പോകുന്ന പല സ്ഥലങ്ങളിലും പൊതുപരിപാടികൾക്കൊക്കെ അവരെ കളിയാക്കി വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഭയങ്കര പരിതാപകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കേനടുത്തും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടും നമ്മളൊരു മാപ്പ് പറയുകയാണ്. ബിക്കോസ് ഞാനും അതിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനുശേഷം പിന്നെ അശ്വന്ത് ആ ഇതിൽ പറഞ്ഞു വന്ന രണ്ട് സാധനത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പറയാം, ഒന്ന് ഞാൻ പ്രസ് മീറ്റ് ഫസ്റ്റ് പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയം
കഴിഞ്ഞ ദിവസം വേറൊരു പ്രസ് മീറ്റിൽ ഇതേപോലെ ഒരു ചർച്ചയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ കണ്ടിട്ട് കണ്ടിട്ട് എൻ്റെ സിനിമകൾ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതിൽ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ എന്നോട് രണ്ടാമത്തെ പ്രസ് മീറ്റിൽ ചോദിച്ചത് കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ കോക്കിൻ്റെ മാത്രമല്ല പറഞ്ഞിരുന്നത്, ഞാൻ കോക്ക് അശ്വന്തോ ഉണ്ണിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏത് റിവ്യൂസ് ആയിക്കോട്ടെ അവരെയൊക്കെ ഫോളോ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് സ്പോട്ട് റിവ്യൂസ് അല്ലെ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. സ്പോട്ട് റിവ്യൂസ് ഇപ്പോൾ വരുന്ന പബ്ലിക് റിവ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന റിലീസ് ആ എഫ് ഡി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ വരുന്ന റിവ്യൂസ് ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പോയാൽ മതി. അപ്പോൾ ഞാൻ ഒരാളെ മാത്രം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ കോക്കിൻ്റെ റിവ്യൂ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ജനറലൈസ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആ സംഭവത്തിനടുവിൽ രണ്ടാമത്തെ പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കോക്കിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും കോക്ക് ഒരു ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവ് അഭിപ്രായം വന്നപ്പോൾ പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്കത് ഡിഫെൻഡ് ചെയ്തേ പറ്റൂ, കാരണം എൻ്റെ സിനിമ പുഷ് ചെയ്യാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ കോക്ക് നെക്സ്റ്റ് ഡേ ഇങ്ങനൊരു ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു റിവ്യൂ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കോക്കിൻ്റെ ഫോളോവേഴ്സിനോടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാരണം കോക്കിൻ്റെ റിവ്യൂവിൻ്റെ താഴെ തന്നെ ആ വീഡിയോൻ്റെ റിവ്യൂവിൻ്റെ താഴെ തന്നെ വളരെ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. വെച്ചാൽ അശ്വന്തെ പടം കൊള്ളാലോ, കുറേ കൊള്ളാലോ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോക്കിൻ്റെ ഫാൻസിനിടയിൽ തന്നെ ഒരു ഭിന്ന അഭിപ്രായം വന്നപ്പോൾ എനിക്കത് തോന്നി, എനിക്കത് സ്ട്രൈക്കായി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു കോക്കിൻ്റെ ഫാൻസിനോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അല്ലെങ്കിൽ കോക്കിനെ വിശ്വസിക്കാം, അല്ലാതെ ജനറൽ ഓഡിയൻസിനോട് എനിക്കത് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് എത്ര പേർക്ക് അശ്വന്ത് കോക്കിനെ അറിയാം, ഒരു 200,000 ഫോളോവേഴ്സ് ഉള്ള ആൾ മാത്രമാണ് അശ്വന്ത്. അപ്പോൾ എസ്പെഷ്യലി കോക്കിൻ്റെ ഫാൻസിനോടാണ് ഞാൻ പറഞ്ഞത് കോക്കിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് നിങ്ങളൊരു റിവ്യൂ വിശ്വസിച്ച് പോകുന്ന ആളാണെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്ലൈൻഡായിട്ട് അയാളെ വിശ്വസിച്ച് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ കാണണ്ട. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ അയാളെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണണ്ട. അതോടൊപ്പം തന്നെ ഞാനും കോക്കിൻ്റെ ഫോളോവറാണ്. ആ കോക്കിൻ്റെ ഫോളോവേഴ്സിലും എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ, കോക്കിനെയും എന്നെ ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് കോക്കിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം. അതുകൊണ്ട് അതൊന്ന് ക്ലാരിറ്റി, അതിലെന്തെങ്കിലും ക്ലാരിറ്റി പ്രശ്നങ്ങൾ, കാരണം അത് പലരും പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ല പല സ്ഥലത്തും എന്നോട് വിളിച്ചു നിങ്ങളെ റിവ്യൂ കണ്ടിട്ട് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രസ് മീറ്റിൽ എന്നോട് ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ജനറൽ റിവ്യൂസ് ആരുടെയാണെങ്കിലും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ സിനിമയുടെ കേസിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ സിനിമയൊക്കെ കേസിലല്ല. എൻ്റെ സിനിമയുടെ കേസിൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവർ മോശം പറയണം നിങ്ങൾ കാണണ്ട. ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസ് കോക്ക് പറയുന്ന റിവ്യൂ പെറിഫറലാണെന്ന് ഞാനൊരു സംഭവം പറഞ്ഞു. കോക്ക് അതിനെ ഇത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, കോക്ക് ബിഹൈൻഡ് വുഡ്സിന് രജനീഷ് ചേട്ടന് കൊടുത്ത ഒരു ഡിജിറ്റൽ ഇൻ്റർവ്യൂ, പുണ്യം സീക്രട്ട് ഏജൻറ്റൊക്കെ വന്ന ഇൻ്റർവ്യൂവിൽ കോക്ക് ഒരു വാക്ക് ഉപയോഗിച്ചു, ഞാൻ ഇൻഡെപ്തായിട്ട് ഒപ്പീനിയൻ പറയുന്ന ആളാണെന്ന്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ട ആളാണ്. അപ്പോൾ ഇൻഡെപ്തായിട്ട് റിവ്യൂ പറയുന്ന ആളാണ് കോക്ക് എന്ന് കോക്ക് പറഞ്ഞതാണ്. അപ്പോൾ അത് കോക്കിനെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, കാരണം അശ്വന്ത് അതിനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് എടുത്തിട്ടത്, ഏത് പെറിഫറൽ ലെവൽ റിവ്യൂ പറയുന്ന ആളാണെന്ന്. പക്ഷേ അശ്വന്ത് എനിക്ക് തന്ന മറുപടിയിൽ അശ്വന്ത് കൃത്യമായി പറഞ്ഞിട്ട് ഞാൻ പെറിഫറൽ ലെവലിൽ പറയുന്ന ആളാണെന്ന് അശ്വന്ത് അന്ന് സമ്മതിക്കുകയും, ബിഹൈൻഡ് വുഡ്സിന് വന്ന ഇൻ്റർവ്യൂവിൽ അശ്വന്ത് പറഞ്ഞത് ഞാൻ ഇൻഡെപ്തായിട്ട് ഒപ്പീനിയൻ പറയുന്ന ആളാണെന്നു. അപ്പോൾ അതിൽ ഞാൻ ഉറച്ച് നിൽക്കുന്നത് ഇതിലും ഇതുപോലെ തന്നെ, അശ്വന്ത് ഇൻഡെപ്തായിട്ട് റിവ്യൂ പറയുന്ന ആളല്ല, അശ്വന്ത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, അശ്വന്തിനെ ഓർമ്മപ്പെടുത്തിയതിനെ മാത്രമേ ഉള്ളൂ. കാരണം അശ്വന്ത് പെറിഫറൽ ലെവലിൽ മാത്രം റിവ്യൂ പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അശ്വന്തിന് ഈ പറയുന്ന ഇത്രയധികം ഫോളോവേഴ്സും, അല്ലെങ്കിൽ കാരണം ഇൻഡെപ്തായിട്ട് പറയുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഫോളോവേഴ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും ഒരു സാധനം. പിന്നെന്തായിരുന്നു, പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താ റോജർ ഈബർട്ട് എന്നെ ഈ തെറ്റിപ്പോയതാണ്. അപ്പോൾ അത് എൻ്റെ പിയർ ഗ്രൂപ്പിൽ നമ്മൾ ഫിലിം ഗ്രൂപ്പ്സിലൊക്കെ നമ്മളുണ്ടായ ചർച്ചകൾ വന്ന പേരാണ് ഈ റോജർ ഈബർട്ട്. എനിക്ക് പോലും കൃത്യമായിട്ട് ആളാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളം കണ്ട ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രിട്ടിക്കാണ്. അപ്പം നമുക്കൊരിക്കലും ലോകം അല്ല, ഇപ്പോൾ അശ്വന്ത് കേരളം കണ്ട ഏറ്റവും ഇപ്പോഴത്തെ റെലവൻസ് ഉണ്ട് അശ്വന്തിൽ. അപ്പോൾ അത്തരം ക്രിട്ടിക്കിന്, ലോകം കണ്ട ഏറ്റവും വലിയ ക്രിട്ടിക്കിനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ആ സമയത്ത് ഇവനും അറിഞ്ഞുകൂടായിരുന്നു, ഞാനും തെറ്റിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഗുണമുണ്ടായെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അയാളെപ്പറ്റി അറിഞ്ഞു. നോളജ് ഗെയിനിങ് മാത്രമേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാളെ അറിയാൻ പറ്റി, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുണം മാത്രമേ ഉള്ളൂ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇതോടൊപ്പം തന്നെ എൻ്റെ ഫ്രെറ്റേണിറ്റിയിലുള്ള സിനിമാക്കാരോട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇത് കാലത്തിൻ്റെ മാറ്റമാണ്. നമ്മൾ ഫാൻസിനെ അംഗീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്രിട്ടിക്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാണെന്നുള്ളതും, ഇപ്പോൾ അശ്വന്ത് ആൾക്കാരെ മോക്കി എന്ന് വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് മാത്രമേ എനിക്ക് പേഴ്സണലി എതിർപ്പുള്ളൂ. അല്ലാതെ അദ്ദേഹം റിവ്യൂ ഇടുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് യാതൊരു വിധ ഇതുമില്ല, എതിർപ്പുമില്ല. പക്ഷേ ക്യാരക്ടർ അസാസൻ ചെയ്യുക, ആൾക്കാരെ ഡിഫെയിം ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കുക,
അതിനോട് നമുക്ക് പൂർണ്ണമായ എതിർപ്പ് തന്നെയാണ്. അശ്വന്തനും അത് കൃത്യമായിട്ട് അറിയാമല്ലോ, അശ്വന്തൻ സെൻസിബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അശ്വന്തന് കൃത്യമായിട്ട് അറിയാം അച്ഛൻ ചെയ്യുന്ന മോശമാണ്. അപ്പോൾ അത്ര ടോക്സിക് ഫാൻസിനെ മാത്രം എൻകറേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോഴും വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് യാതൊരുവിധ ഇതുമില്ല. അതോടൊപ്പം തന്നെ അശ്വന്തനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുകയും തല്ലുകയും പറയുന്ന ചെയ്യുമെന്ന് പറയുന്ന എൻ്റെ ഫ്രട്ടേണിറ്റി കാലത്തുള്ള സിനിമാക്കാരോട് എനിക്ക് പറയുന്നത് അതും ശുദ്ധ ഭൂക്രത്തനം തന്നെയാണ്. അങ്ങനെ ആവുമ്പോൾ അല്ലേ, അതെ അതെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത്തരം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ മലയാള സിനിമയിൽ നിന്ന് അശ്വന്തനെ വിളിച്ച് പറയുന്നുണ്ട്. എന്ത് വെറും ഈ പറഞ്ഞ ഡിഫെയിമിങ് ഒന്നും ഇല്ലാതെ തന്നെ അശ്വന്തനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുന്നത് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഇതുപോലത്തെ ഫാൻസിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്സിനെ ഇനി കാലത്ത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ പിന്നെ ഈ ഞാൻ ഒരിക്കലും അശ്വന്തനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. ഈ അശ്വന്ത് എന്ന് പറഞ്ഞ ഒരാൾ കഴിഞ്ഞ കുറച്ച് അധികം കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അശ്വന്തനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പരിപാടിക്ക് പോയിട്ടില്ല. ഞാനൊരു ഓപ്പൺ ഡിസ്കഷനാണ് പോയത്. അതോടൊപ്പം തന്നെ ഇതിന് മുന്നേ തന്നെ പല പല റിവ്യൂകളും സിനിമ റിവ്യൂസിനിടയിലൊക്കെ തന്നെ ഈ അശ്വന്തനുള്ള ടോപ്പിക്ക് പലപ്പോഴായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് അശ്വന്തനെ പറ്റി അതിന് സംസാരിക്കുന്നത്. പ്രീവിയസ് ഇൻ്റർവ്യൂസിലും കഴിഞ്ഞ വന്ന സിനിമകളുടെ റിവ്യൂസിലൊക്കെ ആൾക്കാർ റെഫർ ചെയ്യുന്ന പേരാണ് അശ്വന്ത് കോക്ക്. അപ്പം ഞാനാണോ ഇത് ആദ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്? കാരണം കഴിഞ്ഞ പ്രസ് മീറ്റിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി, ഞങ്ങൾ ഈ സിനിമാക്കാരൻ നിങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യണോ? ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല, നമ്മളാരെയും താഴ്ത്തി കെട്ടുന്നുമില്ല. പക്ഷേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇത്തരം, ഞാൻ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുന്നു ഇത്തരം ക്രിറ്റിസിസത്തിനെ നമ്മൾ വെൽക്കം ചെയ്തേ പറ്റൂ. എന്നാലും അത്ര നമുക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇത്തരം ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ നല്ല സിനിമ ചെയ്ത് വായടപ്പിക്കുക എന്നല്ലാതെ അവരെ വിളിച്ച് വധഭീഷണി മുഴക്കുകയോ അവരെ വിളിച്ച് തല്ലുക എന്ന് പറയുന്നതിനോട് എൻ്റെ ഫ്രട്ടേണിറ്റി കാലത്തുള്ള ആൾക്കാരോടും ഞാൻ അത് തന്നെ പറയാനുള്ളൂ. അതൊരിക്കലും ഒരു നല്ല രീതിയിലുള്ള പരിപാടിയല്ല. അതോടൊപ്പം തന്നെ അശ്വന്തിനോട് ഈ പറഞ്ഞ വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് കംപ്ലീറ്റ് ഉള്ള എതിർപ്പ്. പ്രത്യേകിച്ച് ഈ ഹൈദർക്കേൻ്റെ പോലത്തെ ഒരാളുടെ കേസിൽ അശ്വന്ത് വ്യക്തിഹത്യ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഹൈദർക്ക അയാളെ ചൊറിഞ്ഞു തുടങ്ങിയെന്നാണ് ഹൈദർക്ക പറയുന്നത്. ഹൈദർക്ക ചൊറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് അശ്വന്ത് ഇത് തുടങ്ങിയെന്ന് പറയും, അശ്വന്ത് പറയുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്താണ്, അപ്പോൾ എൻ്റെ സുഹൃത്തിനും കൂടെ വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർ തമ്മിൽ അത് ഡിഫമേഷൻ ആണോ അല്ലയോ എന്നുള്ള കോടതി തീരുമാനിക്കേണ്ട കേസാണ്. കാരണം ഹൈദർക്ക ലീഗലായിട്ട് തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് അവർ തമ്മിൽ ആയിക്കോട്ടെ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സംഭവം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയൊരു വലിയൊരു സംവാദം തന്നെ ഉണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ നമ്മളെല്ലാവരും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ഞാൻ ഹൈദർക്കനെ കളിയാക്കുമ്പോഴും പോലും നിങ്ങൾ പലരും ഇവിടെ ഇരുന്നൊരു കൂട്ടം ചിരിചിരിച്ചു. അതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ഇത്തരം ഇങ്ങനെ ഈ ഒരു ലോകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റാണോ എന്ന് ആദ്യം ചിന്തിച്ചിട്ട് വേണം നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ. കാരണം അത് തുടങ്ങി വെച്ചത് വിഷ്ണു ആയിരുന്നു ആ കോൺവെർസേഷൻ. വിഷ്ണു അതേ ഇതിനകത്ത് വിഷ്ണു തന്നെ മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അല്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു വശവും അത് തന്നെയാണ്. നമ്മളെ നമ്മളെ തന്നെ തിരുത്തുക, നമ്മൾ മനുഷ്യരെല്ലാവരെയും ഒരു രീതിയിലും അവരെ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാതെ സമഭാവനയോടുകൂടിയിട്ട് ഒരു സഹവർത്തിത്വം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാനും പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചേട്ടനത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ലാസ്റ്റ് പറയേണ്ടത് നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിനുള്ളിലും ഒരു കുട്ടി സാഡസ്റ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നമ്മൾ ആനന്ദിക്കുകയും നമ്മളെ കളിയാക്കുന്ന സമയത്ത് നമുക്കതിൽ ഗുരുപൊട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഇനിയുള്ള കാലത്ത് എല്ലാവരും, അത് ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ, സിനിമാക്കാരായിക്കോട്ടെ, ഈവൻ ക്രിറ്റിക്സ് ആയിക്കോട്ടെ, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. കാരണം നമ്മൾ വേറൊരാളെ കളിയാക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആനന്ദവും നമ്മളെ കാര്യങ്ങൾ കളിയാക്കുവാണെങ്കിൽ നമുക്ക് പ്രശ്നവും എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സാഡിസം അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റി, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ട്രോൾസിൻ്റെയും മീംസിൻ്റെയും ഒക്കെ കാലമാണ്. ഇനി ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അതിൻ്റെ എൻഡിങ് നോട്ടിൽ ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ പറയാനുള്ള സാധനം, നദികൾ സുന്ദരി യമുന ഹിറ്റാണ്, അത്യാവശ്യം നല്ല ഇതുണ്ട്. കാരണം പ്രൊമോഷൻ വേണല്ലോ വേണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല അഭിപ്രായം അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് നമ്മൾ കയറുന്നുണ്ട്. താങ്ക് യു. ഇതോടുകൂടി ഈ ഇത്തരം ഇനിയുള്ള ഈ പറഞ്ഞ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഈ കാലം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഇൻ്റർവ്യൂ കാലം അവസാനിച്ചിരിക്കുന്നു. ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഏറ്റവും വലുത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, സ്നേഹം അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ബീങ് കൈൻഡ് എന്ന് പറഞ്ഞാൽ കരുണയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ക്രിറ്റിക്സ് ആയിക്കോട്ടെ, ഇനിയുള്ള സിനിമാക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഈ കരുണ എന്ന് പറഞ്ഞ സാധനം കണ്ണിച്ചോരയില്ലെന്ന് നമ്മൾ അശ്വന്തിനോട് ചോദിച്ചിരുന്നു. അതുപോലെ കുറച്ച് കണ്ണിച്ചോര സിനിമാക്കാർക്കും ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ടാവട്ടെ, ഇവനും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ, കാണുന്നവർക്കും ഉണ്ടാവട്ടെ. പിന്നെ ടോക്സിക് ആയിട്ടുള്ള ടോക്സിസിറ്റി വളർത്താതിരിക്കുക. അത്തരം ആൾക്കാർ സ്റ്റേ അവേ ഫ്രം ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ടോക്സിസിറ്റി. താങ്ക് യു.